ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള നാല് ടിപ്സാണ്. ഒന്ന്, പായസം ബാക്കി വന്നാൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഉഴുന്നുകൊണ്ട് കൂടുതൽ ഉഴുന്ന് പലർക്കും പറ്റാറില്ല, അതുകൊണ്ട് ഉഴുന്ന് കുറച്ച് ചേർത്തിട്ട് വെള്ളപ്പം, അതുപോലെ ദോശ, അല്ലെങ്കിൽ നമ്മൾ പൊരികടികളൊക്കെ ഉണ്ടാക്കുമല്ലോ, അതൊക്കെ നല്ല പെർഫെക്റ്റാക്കി ഉണ്ടാക്കാൻ അതിൽ ചേർക്കാവുന്ന ചെറിയൊരു ടിപ്സ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ കേരളത്ത് ഏത് ജില്ലയിലും പല പേരിൽ വിളിക്കുന്ന ഒരപ്പമാണ് ഓട്ടട എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയും. കുത്തപ്പന്നോ അങ്ങനെ ഒരുപാട് പേരിലുള്ള ഒരപ്പമാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് അടിഭാഗം നല്ലപോലെ കരിഞ്ഞു പോകാനും പെട്ടെന്ന് കരി പിടിച്ചിട്ട് നമുക്കതിൻ്റെ ടേസ്റ്റ് തന്നെ മാറുമല്ലോ, അപ്പോൾ അതിനൊക്കെ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ടിപ്സും അങ്ങനെ കുറച്ച് ടിപ്സുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല ടിപ്സ് ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ ഇഷ്ടപ്പെടാൻ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കോ ഫാമിലിക്കോ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ പറയുന്നത്, നമ്മൾ ഈ ഷോപ്പിൽ നിന്ന് ഒരു പൊറോട്ട വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇത് അവൈലബിൾ ആണോ എന്ന് അറിഞ്ഞൂടാ. അപ്പോൾ ഇങ്ങനത്തെ പൊറോട്ടയിൽ രണ്ട് ഭാഗത്തും പിന്നെ ഒരു കവറുകൊണ്ട് സ്റ്റിക്ക് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ശരിക്കും ഇത് ചെറിയൊരു വേവ് പോലും കിട്ടിയിട്ടില്ല. സാധാരണ ചില പൊറോട്ട ഹാഫ് വേവിലൊക്കെ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഒട്ടും വേവാത്ത പിന്നെ സാധാ മൈദ മാവ് തന്നെയാണ്. അപ്പോൾ അത് രണ്ട് ഭാഗത്തും വല്ലാണ്ട് സ്റ്റിക്കാണ് കേട്ടോ. എന്നിട്ട് എടുക്കുന്ന സമയത്ത് ഈ ഒരു ഭാഗം കിട്ടും. സാധാരണ ഈ ഒരു കവറിൽ പറയുന്നത് ഈ ഭാഗം എടുത്തിട്ട് നേരെ എവിടെയാണോ പാനിലോട്ട് നമുക്കിങ്ങനെ തട്ടാനാണ്. പക്ഷേ അതിൻ്റെ പ്ലാസ്റ്റിക് ഉരുകി പോകുന്നുണ്ട്, കാരണം ഇതിങ്ങനെ പെട്ടെന്ന് കിട്ടുന്നൊന്നുമില്ല. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ നമുക്കൊരു പ്ലേറ്റിലോട്ട് ഇട്ടിട്ട് ഈ ഒരു ബാക്ക് ഭാഗത്തുള്ള ഈ ഒരു കവറും കൂടി റിമൂവ് ചെയ്തിട്ട് നമുക്കത് ചുട്ടെടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് പണി ചെയ്യാനുള്ള ഒരു എളുപ്പവഴി, ഇതിൻ്റെ മുകളിലെ ഈ ഒരു പോർഷന് ഊരിയെടുക്കാം, അതുപോലെ തന്നെ താഴെയുള്ള പോർഷനും ഊരിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഒരു ഭാഗം തന്നെ വിട്ടെടുത്താൽ പെട്ടെന്ന് ഇങ്ങോട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അത് നേരെ ഒരു മേലെ ഭാഗം തന്നെ വലിച്ചെടുത്തതിൻ്റെ ശേഷം താഴെയുള്ളതും അതുപോലെ തന്നെ വലിച്ചെടുക്കാം. അപ്പോൾ അത് താഴെ പെട്ടെന്ന് അങ്ങോട്ട് ഓവർ സ്റ്റിക്കാവുന്നില്ല, ചെറിയ രീതിയിലൊക്കെ സ്റ്റിക്കായി വരും. അങ്ങനെ ആ ഒരു പോർഷനോട് നമ്മൾ ശ്രദ്ധിച്ചെടുത്തതിൻ്റെ ശേഷം ഇത് നേരെ നമുക്ക് പ്ലേറ്റിലോട്ട് കണ്ട് തട്ടാം. പ്ലേറ്റിൽ ഒരു എണ്ണ തേച്ചിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ പ്ലേറ്റിലും കൂട്ടിപ്പോവും. ആ പ്ലേറ്റിൽ നിന്ന് നമുക്ക് ഈ ഒരു ബാക്ക് ഭാഗത്തുള്ളത് വേഗം ഈസി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. എന്നിട്ട് നേരെ ചട്ടിയിലോട്ട് ഇട്ടാൽ മതി. അപ്പം രണ്ട് രീതിയിലുള്ള പൊറോട്ടയും നമുക്കിതുപോലെ റെഡിമെയ്ഡ് അവൈലബിൾ ആണ്. ചെറുങ്ങനെ രീതിയിൽ വാട്ടി കുറച്ച് ഒരു ഹാഫ് വേവിൽ വരുന്ന പൊറോട്ടയുണ്ട്, ഇതുപോലെ തീരെ വേവിക്കാത്ത പൊറോട്ടയും വരുന്നുണ്ട്. അപ്പം ഏത് വാങ്ങുകയാണെങ്കിലും ഇങ്ങനത്തെ സ്റ്റിക്കി ആയിട്ടുള്ളാവുമ്പം ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്താൽ മതി. അടുത്തത് നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കാറുണ്ടല്ലോ നല്ല വെള്ളപ്പവും അതുപോലെ ഇഡ്ഡലി ദോശ ഒക്കെ. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉഴുന്നുകൊണ്ട് നമുക്ക് ചേർക്കാൻ പറ്റുന്ന ഒരു ദോശമാവ് അല്ലെങ്കിൽ ഉഴുന്ന് മാവ്, എന്ത് മാവ് ഉണ്ടാക്കുകയാണെങ്കിലും ഞാൻ ഈ കാണിച്ചു തരുന്ന ഒരു സംഭവം ഒരു സ്പൂൺ ചേർത്ത് കൊടുത്താൽ, ഇപ്പം നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന പൊരികടികളാണെങ്കിൽ സുഗിയന്, ബോണ്ട, പഴംപൊരി, അതല്ലെങ്കിൽ നമ്മൾ പിന്നെ ഉരുളക്കിഴങ്ങ് ഫില്ലിംഗ് ആക്കിയിട്ടുള്ള പിന്നെ ബോണ്ട ഉണ്ടാക്കുമല്ലോ, മസാല ബോണ്ട, അല്ലെങ്കിൽ നമ്മൾ പഴത്തിൻ്റെ കായപ്പം ഉണ്ടാക്കും, അതുപോലെ തന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കും കാരക്കപ്പൊരി, പിന്നെ മാൽപ്പൊരി. അപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നല്ല പെർഫെക്റ്റിൽ പൊങ്ങി വരാനും നല്ല സോഫ്റ്റാനും വേണ്ടി നമുക്ക് ഈ ഒരു സംഭവം ചേർത്താൽ മതി. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ പിന്നെ ബാക്കി വന്നിട്ടുള്ള ദോശമാവ് അല്ലെങ്കിൽ ഓട്ടാടൊക്കെ ഉണ്ടാക്കുന്ന ഓട്ടാടമാവൊക്കെ ഉണ്ടല്ലോ, ഇത് ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ നേരെ ഇതുപോലെ ഒരു ജാറിലാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കാം. ഇത് കുറച്ച് ദിവസം ഓരോ ദിവസവും വെക്കുന്നതനുസരിച്ച് നല്ല പുളിപ്പുണ്ടാവും. ഒരു ഏകദേശം ഒരു ദിവസം കാലാവധിയുള്ള ഇങ്ങനെയുള്ള മാവ് ഒരു സ്പൂണോ രണ്ട് സ്പൂണോ നമ്മൾ ഉണ്ടാക്കുന്ന അതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇളക്കിയിട്ട് അവിടെ വെക്കാം. ഇനിയിപ്പോൾ ദോശ ഉണ്ടാക്കുകയാണെങ്കിൽ രാത്രി നമ്മൾ അരിയൊക്കെ അരച്ച് കൂട്ടി വെച്ചതിന് ശേഷം അതിലേക്ക് ഒരു ഇത് രണ്ട് സ്പൂൺ ഇട്ടിട്ട് ഇളക്കിയിട്ട് അവിടെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്ന വെള്ളപ്പൊക്കെ അല്ലേ, അതിൻ്റെ ആ തീ ടേസ്റ്റിൽ നമുക്ക് കിട്ടും. നല്ല ടേസ്റ്റുമാണ്, ഓവർ പുളിപ്പും ഉണ്ടാവില്ല, എന്നാൽ നല്ല സോഫ്റ്റും ഉണ്ടാവും, നല്ല അതിൻ്റെ ബബിൾസൊക്കെ നല്ല അടിപൊളിയായിട്ട് വരും. അതുപോലെ പഴംപൊരിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങുന്ന പഴംപൊരി കണ്ടിട്ടില്ലേ, നല്ല പൊങ്ങി വന്നിട്ടുള്ള, അപ്പോൾ അപ്പക്കാരൻ കുറച്ചിട്ട് കൊടുത്താൽ മതി. അതിൻ്റെ കൂടെ ഇതും ഒരു സ്പൂണൊക്കെ ചേർത്തിട്ട് ഒന്ന് മാവ് ഉണ്ടാക്കിയിട്ട് ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ പഴംപൊരിയോ കാരക്കപ്പൊരിയോ അല്ലെങ്കിൽ ബോണ്ടക്കൊക്കെ ഉണ്ടാക്കിയൊക്കെ നല്ല അടിപൊളി ബോണ്ടായിരിക്കും കേട്ടോ. നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റിലും അതേ സ്ട്രക്ചറിലും സാധനം കിട്ടും. ഒന്ന് ട്രൈ ചെയ്തിട്ട് ഒന്ന് വിവരം പറയണേ. ഇനി അടുത്ത് പറയുന്നത്, നമ്മളെ വീട്ടിലിപ്പോൾ പെരുന്നാളൊക്കെയാണ് വരുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടാക്കിയ പായസം ബാക്കി വരുന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് പിറ്റത്തെ ദിവസം കൊടുക്കാൻ പറ്റിയ നല്ല
അടിപൊളി ഒരു ടിപ്സാണ്. അത് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകുമല്ലോ ലോലിപോപ്പൊക്കെ ഉണ്ടാക്കുന്ന ഇതുപോലെ പാത്രങ്ങൾ, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ക്ലാസ്സിൽ ജസ്റ്റ് ഒരു ക്ലാസ് എടുത്താൽ മതി, ക്ലാസ്സിൽ ഇതുപോലെ ഒരു ഹാഫാക്കി ഒഴിച്ചു കൊടുക്കാം. അതിന് സ്പൂണുണ്ടാവും, സ്പൂൺ വെച്ചു കൊടുക്കാം. അതല്ലെങ്കിൽ ഏതെങ്കിലും പിന്നെ ഓലയുടെ എടുത്തിട്ട് ഈർക്കലുണ്ടല്ലോ അതെടുക്കാം, അല്ലെങ്കിൽ സ്റ്റിക്കോ എന്തുണ്ടെങ്കിലും അത് വെച്ചിട്ട് പിന്നെ നമുക്കിതൊന്ന് ഐസ് ട്രേയിൽ വെച്ച് ഫ്രീസറിൽ ഫ്രീസ് ചെയ്തിട്ട് കുട്ടികൾക്ക് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല പാൽപ്പായസത്തിൻ്റെ ഐസ് കിട്ടും. കഴിക്കാൻ നല്ല ടേസ്റ്റാട്ടോ, കാരണം മധുരവും എല്ലാം ഉള്ളതുകൊണ്ട് തന്നെ ഈ പായസമാണെന്ന് വിചാരിച്ച് ആരും കൊച്ചാക്കണ്ട. നമ്മൾ ഷോപ്പിലൊക്കെ ഇങ്ങനെ കിട്ടും പാൽപ്പായസത്തിൻ്റെ ഐസ്. അപ്പം എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ പായസം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ. ഇനി അഥവാ ബാക്കി വരാൻ സാധ്യത ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ടേസ്റ്റ് അറിയാനെങ്കിലും നിങ്ങൾ കുറച്ച് ക്ലാസ്സിൽ വെച്ചിട്ട് ഒന്ന് പിന്നെ ജസ്റ്റ് ഐസാക്കി നോക്കൂ, കഴിക്കാൻ നല്ല ടേസ്റ്റാട്ടോ. പിന്നെ നമ്മുടെ കേരളത്തിൽ പല പേരിൽ വിളിക്കുന്ന നമ്മുടെ ഓട്ടട എന്ന് പറയുന്ന ഈ ഒരു വിരുദന, ഇത് ചുട്ടെടുക്കാൻ പലർക്കും അറിയില്ല കേട്ടോ നമ്മുടെ കേരളത്തിൽ തന്നെ. കാരണം ഇതൊരു കലയാണ് കമലയെന്ന് പറഞ്ഞ പോലെ. ഇത് ചുട്ടെടുക്കാൻ ഇതിനെ കറക്റ്റ് തീ, അതുപോലെ അരച്ചെടുക്കുന്ന മാവിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റായിരിക്കണം. പിന്നെ അതുപോലെ ഈ ഒരു ചട്ടിയുടെ ചൂടുണ്ടല്ലോ അത് കറക്റ്റായിരിക്കണം. അതിന് ചൂട് കുറഞ്ഞാലും നന്നാവില്ല, ചൂട് കൂടിയാലും നന്നാവില്ല. അപ്പോൾ അഥവാ ചൂട് കൂടിയിട്ട് താഴെ ഭാഗത്ത് നല്ലപോലെ കരി വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ആ ഒരു ചട്ടകം കൊണ്ട് തന്നെ എല്ലാ ഭാഗത്തും ആക്കിയിട്ട് ആ വെള്ളം നമുക്കന്ന് അതിൽ നിന്ന് തുടച്ച് കളയാം, അല്ലെങ്കിൽ അതിൽ നിന്ന് തന്നെ ആ ചട്ടകം കൊണ്ട് തന്നെ ഒന്ന് തേളി കളഞ്ഞാലും മതി. അല്ലെങ്കിൽ ഒരു തുണി യൂസ് ചെയ്തിട്ട് അത് തുടച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കരി പിടിച്ച കരിയൊക്കെ മാറും ചെയ്യും. ആ ചട്ടിയുടെ ഓവറായിട്ട് ഹീറ്റ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ടാണല്ലോ കരി വരുന്നത്. അപ്പോൾ അതിൻ്റെ ഈ ഒരു ചൂട് ഒന്ന് കൺട്രോളാവും ചെയ്യും. ഇത് ഒഴിക്കുന്ന സമയത്ത് അത് കറക്റ്റ് ചൂടിൽ തന്നെ നമുക്ക് വെന്ത് കിട്ടും. പിന്നെ താഴെ ഭാഗത്ത് നമുക്ക് പിന്നെ ഓവർ നല്ല കട്ടിങ് കനയൊക്കെ ഉള്ള വിറക് യൂസ് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ ഓട്ടടൊക്കെ കരിഞ്ഞു പോകാറുള്ളത്. അപ്പോൾ അതിന് പകരം ചേരിയും പിന്നെ നമ്മുടെ നാടനായിട്ടുള്ള പിന്നെ ഓലയുടെ മടലൊക്കെ വെച്ചിട്ട് കത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല കറക്റ്റായിട്ട് അടിഭാഗം കരിയാണ്ട് കിട്ടും. പിന്നെ തേങ്ങ ചേർക്കുമ്പോൾ എന്തായാലും കരി കിട്ടും. അപ്പോൾ തേങ്ങ ചേർക്കുമ്പോഴും ചൂടധികം ഇല്ലാണ്ടിരിക്കാൻ നോക്കേണ്ടി വരും. പക്ഷേ എന്നാലും കറക്റ്റ് ചൂടില്ലാന്നുണ്ടെങ്കിൽ നന്നാവാറില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ടിപ്സ് നിങ്ങൾക്ക് ഹെൽപ്പിംഗ് ആയി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം, നല്ല വീഡിയോസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട. അപ്പോൾ നല്ല വീഡിയോ ആയിട്ട് ഇവിടെ തന്നെ എത്താം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്, ഹാവ് എ നൈസ് ഡേ.